നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗവർണർ കട്ടയ്ക്ക് തന്നെ. ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ കാൽക്കൽ വീഴും. നീതി ആയോഗിന്റെ സമ്മേളനത്തിൽ ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഗവർണറെ നേരിട്ട് കണ്ടില്ല. എന്നാൽ ഏതു നിമിഷം വേണമെങ്കിലും ഗവർണറുടെ അടുക്കൽ മുഖ്യമന്ത്രി എത്തും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലോകായുക്ത നിയമഭേദഗതി ഉൾപ്പെടെ 11 ഓർഡിനൻസുകൾ പുതുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ച് ഗവർണർ സംസ്ഥാന സർക്കാരിന് കത്തെഴുതി. മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകണം എന്ന് കത്തിൽ ഗവർണർ എടുത്തു പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരമൊരു വിശദീകരണ കത്തെഴുതി ഗവർണർ കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 11 ഓർഡിനൻസുകൾ പുതുക്കിയിറക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. തുടർന്ന് ഗവർണറുടെ അനുമതിക്കായി രാജ്ഭവനിലേക്ക് അയച്ചു. എന്നാൽ അനുകൂല നിലപാട് ഗവർണർ കൈക്കൊണ്ടില്ല. ഇതിനു മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിലാണ് ഗവർണർ കൂടുതൽ വിശദീകരണം തേടിയിരിക്കുന്നത്. ഈ ഓർഡിനൻസുകളുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇനി പതിക്കാൻ പോകുന്നത് കൂടുതൽ വലിയ കുരുക്കിൽ. ഓർഡിനൻസുകളിൽ ഭൂരിഭാഗവും രണ്ടിലേറെ തവണ പുതുക്കി ഇറക്കിയതാണ്. ഇതിനിടെ നിയമസഭ കൂടിയപ്പോൾ ഇതൊന്നും നിയമമാക്കാനും സർക്കാർ മിനക്കെട്ടില്ല. ഓർഡിനൻസുകൾ പുതുക്കുന്ന വിജ്ഞാപനത്തിൽ ഗവർണർ ഒപ്പിടാതെ നിൽക്കുകയാണ്. ഇപ്പോഴും ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണറുടെ അധികാരം കുറച്ചുകൊണ്ടുള്ള ഒരു ഓർഡിനൻസ് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. നിയമവകുപ്പിൻ്റെ കയ്യിലുള്ള ഈ ഓർഡിനൻസ് ഉടൻ തന്നെ ഗവർണറുടെ അനുമതിക്കായി രാജ്ഭവനിലെത്താൻ ഇടയുണ്ട്. ഇത്തരമൊരു ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കുമോ എന്ന സന്ദേശം പരക്കെ നിലനിൽക്കുന്നു. അതിനിടയിലായിരുന്നു കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമന വിഷയം ഉയർന്നു വന്നത്. ഓർഡിനൻസ് ഇറക്കിയതിനു ശേഷം ഗവർണറുടെ അധികാരം കുറച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് സർക്കാർ പദ്ധതിയിട്ടത്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുത്ത കമ്മിറ്റി അംഗത്തെ ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ പോലും അവർ മെനക്കെട്ടില്ല. എന്നാൽ VC നിയമനത്തിന് ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഗവർണർ അതിന് കട്ടയ്ക്ക് മറുപടി കൊടുത്തു. കേരള സർവകലാശാലയുടെ പ്രതിനിധി എത്തിയാലും ഇല്ലെങ്കിലും VC നിയമനം നടക്കുമെന്ന ഘട്ടത്തിലെത്തി. കേരള സർവകലാശാല VC നിയമന വിഷയത്തിൽ സർക്കാരുമായി ഉടക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 11 ഓർഡിനൻസുകളുമായി രാജ്ഭവനിലേക്ക് കേരള സർക്കാർ ചെല്ലുന്നത്. ഇനി 11-ാം തീയതി രാത്രി മാത്രമാണ് തിരികെ ഗവർണർ കേരളത്തിലേക്ക് മടങ്ങിയെത്തുക. അതിനു മുൻപായി ദില്ലിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് വേണമെങ്കിൽ ഗവർണറെ നേരിൽ കാണാം. നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഗവർണറെ നേരിട്ട് കാണാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടില്ല. നിയമസഭാ സമ്മേളനം തുടങ്ങി 42 ദിവസത്തിനകം ഓർഡിനൻസുകൾ പുതുക്കിയില്ലെങ്കിൽ അവ അസാധുവാകും. എന്നാൽ പുതുക്കിയിറക്കുന്നതിൽ ഏതാനും ദിവസങ്ങൾ വൈകിയാലും സാധാരണ പഴയ തീയതി വച്ച് ഗവർണർ ഒപ്പിട്ട് നൽകാറുണ്ട്. പുതുക്കിയിറക്കേണ്ട ഓർഡിനൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ആണ്. നേരത്തെ 2 വട്ടം ഈ ഓർഡിനൻസ് സർക്കാർ രാജ്ഭവനിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി. ലോകായുക്ത നിയമഭേദഗതിയുമായി ആദ്യം രാജ്ഭവനിൽ ഇത്തരമൊരു ഓർഡിനൻസ് എത്തിയപ്പോൾ അന്ന് ഗവർണർ അതിൽ ഒപ്പുവെച്ചില്ല. കൂടുതൽ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് തേടിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതോടെയാണ് ഓർഡിനൻസിൽ ഒപ്പുവെച്ചത്. വലിയ വിവാദവും വാർത്തയുമായി തീർന്നിരുന്നു ആ സംഭവം അന്ന്. സംസ്ഥാനത്തെ അഴിമതി കാര്യങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാൻ ലോകായുക്തയ്ക്ക് കഴിയാതെ വരുന്നതാണ് ആ ഓർഡിനൻസിൻ്റെ അനന്തരഫലം. ലോകായുക്തയെ കടിഞ്ഞാണിട്ട് സർക്കാരിൻ്റെ വരുതിയിലാക്കുകയായിരുന്നു ഓർഡിനൻസിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മറ്റു ചില മന്ത്രിമാർക്കെതിരെയും ലോകായുക്തയിൽ കേസുകൾ ഇപ്പോൾ പരിഗണനയിലാണ്. ചില കേസുകൾ അന്തിമവിധിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള ഉടക്കും ഗവർണറെ ഒതുക്കാനുള്ള കേരള സർക്കാരിൻ്റെ നീക്കവുമൊക്കെ ഏറെ കൗതുകമുണർത്തുന്നു. സാധാരണ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാലും ഏറ്റവും ഒടുവിൽ ഗവർണർ ഒരു അനുകൂല നിലപാടെടുക്കുകയാണ് പതിവ്. എന്നാൽ ഗവർണറെ തന്നെ കൂച്ചുവിലങ്ങിടാനുള്ള സർക്കാരിൻ്റെ നീക്കം എത്ര കണ്ട് വിജയിക്കും എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും പിണറായി വിജയനെ തൻ്റെ കാൽക്കൽ ഗവർണർ വീഴിച്ചെടുക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സർക്കാർ ഭൂലോക വെട്ടിലായിരിക്കുന്ന അവസ്ഥ. ഗവർണർ ഒന്നിനൊന്ന് കയറി കളിക്കുന്നു. പിണറായി വിജയൻ ഇനി എന്തു ചെയ്യും എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.